മാമോത്തുകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? കേൾക്കാത്തവരായി അധികമാരും തന്നെ ഉണ്ടാവില്ല. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അന്യം നിന്നുപോയ ജീവികളിൽ ഒന്നാണ് മാമോത്ത്. ഇതിനെ സാധാരണയായി വളഞ്ഞ കൊമ്പുമായി ചിത്രീകരിച്ച് കാണുന്നു. 1.6 ലക്ഷം വർഷങ്ങൾക്കും 3500 വർഷങ്ങൾക്കും ഇടയിലായി ഇവ ജീവിച്ചിരുന്നു. ഹിമയുഗത്തിലെന്നോ വംശനാശം വന്നു എന്നാണ് കരുതപ്പെടുന്നത്. മാമോത്ത് എന്ന നാമം ടഡാർ ഭാഷയിൽ നിന്നും റഷ്യ ഭാഷ വഴി വന്നതാണ്. ഇതിൻ്റെ ഉറവിടം ടഡാർ വാക്കുകളായ മാമ, എർത്ത് എന്നിവ ചേർന്നുണ്ടായതാണ്. ഈ പേര് വരാൻ കാരണം മാമോത്തുകൾ ഭൂമിക്കടിയിൽ തുരങ്കമുണ്ടാക്കിയാണ് ജീവിച്ചിരുന്നത് എന്ന വളരെ കാലം നിലവിലുണ്ടായിരുന്ന വിശ്വാസത്തിൽ നിന്നാണ്. തുടർച്ചയായി അല്ലെങ്കിൽ കടുത്ത തണുപ്പ് വരുമ്പോഴെങ്കിലും ഇവ ഭൂമിക്കടിയിലാണ് വസിച്ചിരുന്നത്. അവർ അവിടെ മുന്നോട്ടും പിന്നോട്ടും നടക്കുമായിരുന്നു. വായുമായുള്ള സമ്പർക്കം ഒന്നുമാത്രം മതി അവരെ കൊല്ലാൻ. അതുകൊണ്ടാണ് ജീവനോടെ ഇവരെ പുറത്തു കാണാത്തത്. മാമോത്തിൻ്റെ അവശിഷ്ടങ്ങൾ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. ഇവ വടക്കേ ആഫ്രിക്കയിൽ ഏതാണ്ട് 48 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനു കാരണം ഇവിടെ തന്നെയാണ് മാമോത്തസ് ആഫ്രിക്കാനവസ് എന്ന ജീവിയുടെയും അവശിഷ്ടങ്ങൾ ചാൻഡ്, ലിബിയ, മൊറോക്കോ, ടുനീഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്കയിലും കെനിയയിലും കണ്ടെത്തിയ മാമോത്തസ് സബ് പ്ലാനിഫോൺസ് എന്ന വർഗവും 40 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള വർഗത്തിൽപ്പെട്ടതാണ്. ആഫ്രിക്കയിലാണ് പൂർവികന്മാർ എങ്കിലും മാമോത്തുകൾക്ക് ആഫ്രിക്കൻ ആനകളേക്കാൾ കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത് ഇക്കാലത്ത് ഏഷ്യൻ ആനകളുമായാണ്. മാമോത്തുകളുടെയും ഏഷ്യൻ ആനകളുടെയും പൂർവികർ 60-70 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ ആനകളുടെ പൂർവികരിൽ നിന്ന് പിരിയുകയാണുണ്ടായത്. ഏഷ്യൻ ആനകളും മാമോത്തുകളും പിന്നീട് 5 ലക്ഷം വർഷങ്ങളോളം കഴിഞ്ഞ് തമ്മിൽ വേർപിരിഞ്ഞു. പിന്നീട് ആഫ്രിക്കൻ മാമോത്ത് വടക്കേ യൂറോപ്പിലേക്ക് പലായനം ചെയ്തു. ഇവർ പിന്നീട് യൂറോപ്പിലും ഏഷ്യയിലും മുഴുവൻ പരക്കുകയും തുടർന്ന് ഇപ്പോൾ മുങ്ങിപ്പോയ ബെറിംഗ് ലാൻഡ് ബ്രിഡ്ജ് കടന്ന് വടക്കേ അമേരിക്കയിൽ എത്തിച്ചേരുകയും ചെയ്തു. 7 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ചൂടുള്ള കാലാവസ്ഥ മാറി യൂറോപ്പിലുള്ള താഴ്വരകളിലും ഏഷ്യ, വടക്കേ അമേരിക്ക തുടങ്ങിയ ഇടങ്ങളിലും തണുപ്പുള്ള കാലാവസ്ഥയായി. അതേ തുടർന്ന് ആ പ്രദേശങ്ങളെല്ലാം അധികം വളക്കൂറില്ലാത്തതും പരന്ന പ്രതലങ്ങൾ നിറഞ്ഞതുമായി മാറി. അതോടെ ദക്ഷിണ മാമോത്ത് അവിടങ്ങളിൽ നിന്നും പിന്മാറി. അവിടെ തണുപ്പ് കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ള സ്റ്റെപ്പി മാമോത്ത് പകരം വന്നു. അതിനുശേഷം രോമാവൃതമായ ശരീരമുള്ള വൂളി മാമോത്ത് 15,000 വർഷങ്ങൾക്ക് മുൻപ് ജന്മം കൊണ്ടു. ഹിമയുഗത്തിലെ കടുത്ത തണുപ്പുമായി പൊരുത്തപ്പെടാൻ വൂളി മാമോത്തിന് കൂടുതൽ കഴിവുണ്ടായിരുന്നു. വൂളി മാമോത്തുകൾ വളരെ സഫലമായ ഒരു വർഗമായിരുന്നു. സ്പെയിൻ തൊട്ട് വടക്കേ അമേരിക്ക വരെയുള്ള അവയുടെ സ്ഥലങ്ങൾ വളരെ ഭീമമായ സംഖ്യയിൽ അവ ഉണ്ടായിരുന്നു. ഹിമയുഗത്തിന് അന്ത്യമായതോടെ മാമോത്തുകൾ മിക്കവാറും അന്യം നിന്നു. ഈ വംശനാശത്തിന് ഒരു പൂർണ്ണ വിശദീകരണം ഇനിയും ലഭ്യമല്ല. എന്നിരുന്നാലും വ്രാങ്കൽ ദ്വീപസമൂഹങ്ങളിൽ കാണപ്പെട്ടിരുന്ന കുള്ളൻ മാമോത്തുകൾ 1700 മുതൽ 1500 BC കാലയളവിലാണ് വംശനാശം സംഭവിച്ചത് എന്നതിന് തെളിവുകൾ ഉണ്ട്. 2006 ഓഗസ്റ്റ് 14 ഒരു പറ്റം ഗവേഷകർ വളരെ മുമ്പ് അന്യം നിന്നുപോയ രോമക്കുപ്പായക്കാരായ മാമോത്തുകളുടെ ഒരു സങ്കരയിനത്തെ വംശനാശത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചു. ആൺ മാമോത്തുകളുടെ മരവിപ്പിച്ച് സൂക്ഷിച്ചിരുന്ന ബീജങ്ങൾ ഏഷ്യൻ ആനകളുടെ അണ്ടങ്ങളിൽ നിക്ഷേപിക്കാനാവുമെന്നും അതുവഴി ഒരു മാമോത്ത് ആന സങ്കരയിനത്തെ ജനിപ്പിക്കാനാവുമെന്നും അവർ വിശദീകരിച്ചു. ഇന്നത്തെ ആനകളേക്കാൾ വളരെയധികം വലുപ്പം കൂടുതലാണ് മാമോത്തുകൾക്ക് എന്നൊരു തെറ്റിദ്ധാരണ നിലവിലുണ്ട്. അതിനാലാണ് മാമോത്ത് എന്നത് വലിയ വളരെ എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പ്രയോഗമായി തന്നെ മാറിയത്. മാമോത്തുകൾ നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലുപ്പമുള്ള വർഗം തന്നെയാണ്. കാലിഫോർണിയയിലെ ഇംപീരിയൽ മാമോത്തിന് 4.9 മീറ്റർ വരെ പൊക്കം തോളിൻ ഭാഗത്ത് ഉണ്ടായിരുന്നു. ശിഖിരങ്ങളുള്ള കട്ടിയുള്ള ദ്രുത ചെടികൾ കഴിക്കുവാനായി മാമോത്തുകളുടെ പല്ലുകൾ അവയുടെ തന്നെ ദക്ഷിണ ദിക്കിലുള്ള ബന്ധുക്കളേക്കാൾ അനുയോജ്യമായിരുന്നു.
മാമോത്തുകളുടെ തൊക്കിന് ഇന്നുള്ള ആനകളുടെ തൊക്കിൻ്റെ അത്ര തന്നെ കനമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആനകളുടെ തൊക്കിലില്ലാത്ത അസംഖ്യം സെബാഷ്യസ് ഗ്ലാൻഡ് മാമോത്തുകളുടെ തൊലിയിൽ ഉണ്ടായിരുന്നു. ഇത് വഴുവഴുപ്പുള്ള കൊഴുപ്പ് രോമങ്ങളിൽ സ്രവിപ്പിച്ച് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ശേഷി കൂട്ടിയിരുന്നു. 8 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ ഇവയുടെ കൊഴുപ്പിൻ്റെ അട്ടി തൊക്കിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നത് തിമ്മിംഗലങ്ങളുടെ ബ്ലബ്ബർ പോലെ പ്രവർത്തിച്ച് ഇവയ്ക്ക് ചൂട് നൽകിക്കൊണ്ടിരുന്നു. വളരെ നീളം കൂടിയ കൊമ്പുകളാണ് മാമോത്തുകൾക്കുണ്ടായിരുന്നത്. 16 അടി വരെ നീളത്തിൽ ഇവക്ക് ആനകൾക്കുണ്ടായിരുന്നതിനേക്കാൾ വളവുണ്ടായിരുന്നു. ഈ കൊമ്പുകൾ പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കാനായി അങ്ങനെയാക്കിയതാണോ എന്ന് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ കൊമ്പുകൾ മഞ്ഞ് നീക്കം ചെയ്ത് അതിൻ്റെ അടിയിൽ മൂടിക്കിടന്ന് ചെടികൾ ഭക്ഷണമാക്കാൻ ഇവയെ സഹായിച്ചിരുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. സൈബീരിയയുടെ വടക്ക് ഭാഗത്തു നിന്ന് വോളി മാമോത്തുകളുടെ മരവിച്ച അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ദ്രാവകത്തിലോ ചതുപ്പ് പോലെ ഉറപ്പില്ലാത്ത പ്രതലങ്ങളിലോ ചെളിയിലോ പിന്നീട് ഹിമമായി മാറിയ വെള്ളത്തിലോ കൂട്ടമായി ചുരുങ്ങിയ കാലയളവിൽ മൂടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇവയുടെ അവശിഷ്ടങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് പല രീതിയിൽ സംഭവിച്ചിരിക്കാം. ചതുപ്പിലോ ചുഴിക്കണലിലോ അകപ്പെട്ട് പട്ടിണി മൂലമോ സൂര്യതാപം മൂലമോ അവിടെ തന്നെ മുങ്ങിപ്പോയതുകൊണ്ടോ അവർക്ക് മരണം സംഭവിച്ചിരിക്കാം. എന്നാൽ ചില അവശിഷ്ടങ്ങളുടെ വയറ്റിലെ ദഹിക്കാത്ത ഭക്ഷണവും ചിലതിൻ്റെ വായിലെ ചെടികൾ കണ്ടെടുത്തതും കാണുമ്പോൾ ഇവ പട്ടിണി മൂലമോ അനങ്ങാൻ പറ്റാതെ എവിടെയെങ്കിലും അകപ്പെട്ടതുമൂലമോ മരണപ്പെട്ടതാവാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവയുടെ മരണം വളരെ പെട്ടെന്ന് സംഭവിച്ചതാണെന്ന് കരുതണം. കാരണം ഇവയുടെ അവശിഷ്ടങ്ങളിൽ പകുതി ചവച്ച ഭക്ഷണം പല്ലുകളുടെ പിറകിൻ്റെയും നാക്കിൻ്റെയും ഇടയിൽ നിന്ന് വളരെ ഭദ്രമായ അവസ്ഥയിൽ കണ്ടെടുക്കുകയുണ്ടായി. ഈ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്നത് ഇലകളും ചെടികളുമാണ്. ചില ചെടികളിൽ വിത്തുകളും ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഇവയുടെ പരിതാപകരമായ അവസാനം ശരത്കാലത്താണ് ഉണ്ടായതെന്ന് പറയാൻ കഴിയും. ഇവ തണുത്തുറഞ്ഞ ഹിമത്തിലെ ചെറിയ കുളങ്ങളിലേക്കോ കുഴികളിലേക്കോ വീണ് അവിടെ ഉറഞ്ഞു പോയതാകാം. ഒരുപാടെണ്ണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതായി കാണുന്നതിൽ നിന്നും ഇവ പുഴകളിലാണ് കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യത. സൈബീരിയയിലെ യാക്കുടിയ എന്നിടത്ത് ബരലെക് പുഴയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മാത്രം 156 മാമോത്തുകളുടെ 9000 എല്ലുകളോളം വീണ്ടെടുക്കുകയുണ്ടായി. ഇവ ഇവിടെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്നതാവാനാണ് സാധ്യത. ഇന്ന് വരെ വീണ്ടെടുത്ത 39 മാമോത്ത് അവശിഷ്ടങ്ങളിൽ ആകെ 4 എണ്ണം മാത്രമേ പൂർണ്ണമായതുള്ളൂ. മിക്കവയുടെയും ശരീരം തണുത്തുറഞ്ഞതിൽ മുമ്പ് തന്നെ ദ്രവിച്ചു തുടങ്ങിയതായി കാണാം. പക്ഷേ അവ ഉണങ്ങിപ്പോയത് തണുപ്പിൽ തണുത്തുറഞ്ഞതിനു ശേഷമാണ്. ഭക്ഷണമാക്കാൻ പറ്റിയ അവസ്ഥയിലുള്ള മാമോത്തിൻ്റെ അവശിഷ്ടത്തിനെക്കുറിച്ച് കഥകൾ പ്രചരിച്ചിരുന്നു. മാമോത്തുകളുടെ മരവിച്ച അവശിഷ്ടങ്ങൾക്ക് പുറമെ സൈബീരിയയിൽ വളരെയധികം കൊമ്പുകളും കിട്ടിയിട്ടുണ്ട്. 2000-ൽ പരം വർഷങ്ങളോളം മാമോത്തുകളുടെ കൊമ്പുകൾ കച്ചവടം ചെയ്യപ്പെട്ടിരുന്നു. അവ ഇന്നും വളരെ വിലയുള്ള ഒരു ഉൽപ്പന്നമാണ്. ആനക്കൊമ്പ് വ്യാപാരം നിഷേധിക്കപ്പെട്ടിരുന്നതിനാൽ മാമോത്ത് കൊമ്പിൽ നിന്ന് വളരെയധികം ആവശ്യക്കാരുണ്ട്. 2005 ഡിസംബറിൽ ജർമ്മൻ, ബ്രിട്ടീഷ്, അമേരിക്കൻ എന്നിവിടങ്ങളിലെ ഗവേഷകർ അടങ്ങിയ ഒരു കൂട്ടം മാമോത്തിൻ്റെ പൂർണ്ണമായ മൈറ്റോകോൺഡ്രിയൽ DNA ഉണ്ടാക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. മാമോത്തുകൾക്ക് ഏഷ്യൻ ആനകളുമായി പരിണാമബന്ധം തെളിയിക്കാൻ സഹായിക്കുകയും ചെയ്തു. 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ ആനകൾ വോളി മാമോത്തുകളുമായി അകലുകയായിരുന്നു. ഏതാണ്ട് ഇതേ സമയത്താണ് ഇതുപോലുള്ള ഒരു പിരിയൽ ചിമ്പാൻസികളും മനുഷ്യരുമായി നടന്നത്. 2006 ജൂലൈ 6 ശാസ്ത്രജ്ഞർ ഏറ്റവും പുതിയ ജനിതക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൈബീരിയയിൽ 43,000 വർഷം മുമ്പ് ജനിച്ച ഒരു മാമോത്തിൽ നിന്നെടുത്ത MCIR എന്ന പേരുള്ള ഒരു ജീനിൽ നിന്ന് മാമോത്തുകൾക്ക് ഇരുണ്ട ബ്രൗണോ സ്വർണ്ണ നിറമോ ഉള്ള രോമങ്ങളോ ആണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇത് മാമോത്തുകളെക്കുറിച്ചുള്ള പഠനത്തിലെ ഒരു പ്രാധാന്യമർഹിക്കുന്ന നേട്ടമായി കരുതുന്നു.